ഹലോ ഗൈസ്, വെൽക്കം 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 ടു മിസ്റ്റർ വടക്കൻ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോയായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, നമ്മളൊരു സംഭവം മൈൻക്രാഫ്റ്റിൽ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകത ഉള്ളൊരു ഐറ്റമാണ്. ഞാൻ ഐറ്റം പറയാം. നമ്മുടെ തോർ ഉപയോഗിക്കുന്ന ഹാമറല്ലേ, തോറിൻ്റെ ഹാമർ, ആ ഒരു ഹാമർ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റിൽ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് എല്ലാ കൂട്ടുകാരും സബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞാൻ മറക്കരുത്, ഇൻസ്റ്റാഗ്രാമിൽ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മോഡ് വേണ്ടവർ നേരെ ഡിസ്കോഡിൽ കയറി നോക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അന്നേരം നമ്മൾ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്ടിലാണ്. ഇപ്പോൾ താഴെ പോയേനെ അമ്മീ, ഒരാവശ്യമില്ലായിരുന്നു ഇങ്ങോട്ട് ഇപ്പോൾ ചാടേണ്ടത്. നമുക്കേ മേളിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊന്ന് സെറ്റാക്കാനുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ടൂൾസ്, നമുക്ക് അതായത് ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. എന്നാലും നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ എന്തായാലും അയൺ വല്ലതും ഉണ്ടോ അതൊന്നും അറിയണം. ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അവിടെ പോയിട്ട് കുറച്ച് അയൺ ഒന്ന് മാന്തി എടുക്കണം. നമ്മുടെ ഹെൽത്ത് അത്യാവശ്യം പോയിട്ടുണ്ട്. ഫുഡൊന്നും എന്തായാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ എന്തായാലും അയൺ ഉണ്ട്. അങ്ങോട്ട് പോയാൽ വേറെ മോബ്സ് വല്ല അടിയിൽ ഉണ്ടാവുമോ എന്നറിയില്ല. അങ്ങോട്ട് കേവ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങി നോക്കണം. അതിനിപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ച് ടൂൾസ് സെറ്റാക്കാം. ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് ഇവിടെ വല്ല പശു, നേരത്തെ ഞാൻ എന്തോ പശുവിനെ അങ്ങോട്ട് കണ്ടായിരുന്നതോ. ആ ഇവിടെ നോക്ക്, അവിടെ എന്തായാലും ആടുണ്ട്, ഷീപ്പുണ്ട്. ഓക്കെ, അന്നേരം നമുക്ക് എന്തായാലും വൂളും കിട്ടും, നമുക്കൊരു ബെഡും സെറ്റാക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ പോയിട്ട് കുറച്ച് തടിയൊന്ന് വെട്ടി സെറ്റാക്കാം. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ ഈ ഒരു മരം എന്തായാലും ചെറിയൊരു മരമായി പോയി. നമുക്ക് കുറച്ചുകൂടെ എന്തായാലും അത്യാവശ്യം വുഡ് വേണം, എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് തടി കിട്ടത്തുള്ളൂ. എന്നാൽ ഇവിടുന്നും കൂടെ നമുക്ക് എന്തായാലും ഇവിടെ സ്പ്രൂസ് ഉണ്ട്. ഇതിലെന്തായാലും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ വുഡുണ്ട്. എന്നാൽ ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അപ്പുറത്ത് നമ്മൾ പൊട്ടിച്ച ഒരു ഓക്ക് മാത്രം കൊണ്ട് നമുക്ക് എന്തായാലും തികയില്ല. ഇവിടെ എന്തായാലും വേറെ പശുവിനെ നമ്മൾ കണ്ടു. ഇനിയും എന്താണ്ട് ഇവിടെ കുറേ ഷീപ്പുണ്ട്. അത്രയും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും ആവശ്യത്തിന് തന്നെ വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതെല്ലാം ഒന്ന് പ്ലാങ്ക് ആക്കി ഒന്ന് എടുക്കണം. അതും പ്ലാങ്ക് ആക്കി നമ്മുടെ ഓക്കും കൂടെ ഒന്ന് പ്ലാങ്ക് ആക്കട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും ആവശ്യത്തിന് പ്ലാങ്ക് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റിക്ക് കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഒരു പകുതി സ്റ്റാക്ക് സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്തു. നമുക്ക് എക്സ്ട്രാ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ ഞാനൊന്ന് സെറ്റ് ചെയ്യുവാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം, ഒരു ആക്സും തൽക്കാലം ഇപ്പോൾ ഉണ്ടാക്കണം. നമുക്കൊന്ന് കുറച്ച് ഫുഡ് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് ഗൈസ് ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് മാറിയെന്നേ പശു, ഇപ്പം എവിടെ കയറി വരുവാടാ? അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കാനും സമ്മതിക്കത്തില്ല ചാത്തൻ. ഓക്കെ, എന്നാലും അതെന്തായാലും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫുഡൊന്ന് റെഡിയാക്കാമേ. അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യത്തിന് ഫുഡായിട്ടുണ്ട്. ഇത് മതിയെന്ന് തോന്നുന്നു തൽക്കാലം നമുക്ക് മൈൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി പരിപാടിയിലോട്ട് പോകണം. ബാക്കി നമ്മൾ അവിടെ ഒരു കേവ് കണ്ടായിരുന്നു, ആ ഒരു കേവിൽ കയറാം. പിന്നെ അതാണ്ട് ഇവിടുത്തെ ഒരു റവൈൻ ഉണ്ടല്ലേ, നൈസ്. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു റവൈൻ ആണ്. ഇതൊരു കേവ് ആണ്, ഇവിടെ അയണുണ്ട്, നൈസ്. ഇതൊരു കേവ് എന്ന് പറയാമല്ലോ, ചെറിയൊരു കുഴി. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തായാലും നമുക്ക് അത്യാവശ്യം സ്റ്റോൺ പൊട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റോണേജ് ആയി. ഇനി നമുക്ക് ആ സ്റ്റോണേജ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് നമ്മളൊന്ന് അയണിലോട്ടൊന്ന് മാറണം. അപ്പോൾ ഗൈസ്, നമ്മളെന്തായാലും കുറച്ചധികം തന്നെ കോബിൾ സ്റ്റോൺ എന്തായാലും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അയൺ ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തൽക്കാലം സ്റ്റോണിൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. അതുപോലെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഫർണസ് ഉണ്ടാക്കണം. നമുക്ക് ഈ അയൺ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒന്ന് കത്തിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞ് ഫർണസ് ഒരെണ്ണം ഒന്ന് സെറ്റാക്കാം. ഓക്കെ, ഒരു ഫർണസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പിക്കാക്സ് ഒരു രണ്ടെണ്ണം വേണോ? അപ്പോൾ നമുക്ക് എന്തായാലും ഒരു രണ്ട് പിക്കാക്സ് ഒന്ന് റെഡിയാക്കാം. ഓക്കെ, അങ്ങനെ നമ്മളൊരു രണ്ട് പിക്കാക്സ് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് പൊട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. നമ്മുടെ ആ ഫുഡിൻ്റെ ബാറൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് വരുന്നുണ്ട്. ബൈ ദ വേ, നമുക്കൊരു ബെഡ് സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെന്തായാലും ഒരു മൂന്ന് ഷീപ്പിന് ഇപ്പം തല്ലിക്കൊല്ലണം. ആളെ വെട്ടിക്കൊന്നു. നമുക്ക് എന്തായാലും ഒരു ബെഡ് ഉണ്ടാക്കാനുള്ള സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒരു ബെഡ് ഒന്ന് സെറ്റാക്കി വയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഒരു ബെഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിനി നിറയെ മൈൻ ചെയ്യാനുണ്ട്. നമുക്കിനി പോയിട്ട് അയൺ ഒപ്പിക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഒരു ഫർണസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി അയണൊന്ന് മാന്തി എടുക്കണം. നമ്മുടെ പിക്കാക്സ് നമ്മൾ റെഡിയാക്കി. ഇവിടെ കുറച്ച് അയൺ നമ്മൾ കണ്ടായിരുന്നു, അതൊന്ന് പോയി എടുത്തേക്കാം. ഓക്കെ, ഇവിടെ ഒന്ന്, രണ്ട്, മൂന്ന്, ഇവിടെ ആ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഓക്കെ, നമുക്കൊരു നാല് അയൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി എക്സ്ട്രാ നമുക്ക് താഴെ അവിടെ ഒരു കേവ് നമ്മൾ കണ്ടായിരുന്നു. ആ ഒരു കേവിലോട്ടും കൂടെ നമുക്കൊന്ന് ഇറങ്ങി നോക്കണം. അവിടെ നിന്ന് നമുക്ക് വല്ല അയൺ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇവിടെ നമ്മളെന്തായാലും ചെറുതായിട്ടൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇതിനകത്തൊന്ന് ചെറുതായിട്ട് വീണായിരുന്നു, പക്ഷേ നമ്മൾ ആ ഒരു വീഴ്ചയിൽ നമ്മളൊരു വഴി ഉണ്ടാക്കിയതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, സിമ്പിൾ. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും താഴെ ഇറങ്ങി നമുക്കിനി ഇവിടെ വല്ല അയൺ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നോക്കിയിട്ട് അയണൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു കോപ്പർ ഉണ്ട്, കോപ്പർ എന്തായാലും എനിക്കിപ്പോൾ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നമ്മളൊരു അയൺ കണ്ടായിരുന്നു, നേരത്തെ കണ്ട ഒരു അയൺ തന്നെയാണ്. ഓക്കെ, ഒരെണ്ണം
രണ്ട് മൂന്ന് അവിടെ ഇല്ല അല്ലേ. ഇതും കറക്റ്റ് നാലെണ്ണത്തേൽ ഒതുക്കിയല്ലേ, നല്ലതാ. അപ്പോൾ എന്തായാലും രാത്രി നമുക്ക് ബെഡൊന്ന് വെച്ചിട്ടൊന്നേ നേരം വെളുപ്പിക്കാം. ഓക്കെ സാർ, അങ്ങനെ നമ്മുടെ നേരമൊക്കെ ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബെഡൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഇടുകയാണ്. ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്കൊരു നാലയൺ കിട്ടി, അതിൻ്റെ അടിയിൽ നിന്ന് നമുക്കൊരു നാലയൺ കിട്ടി, നാലെണ്ണം അല്ലേ ടോട്ടൽ, നമുക്കൊരു എട്ട് അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും കുറച്ചധികം അയൺ വേണം, കാരണം നമുക്കൊരു സംഭവം ക്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തോറിൻ്റെ ഹാമർ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം. അന്നേരം അതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ അവിടെ അയണുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അയൺ കാണണം. അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് താഴോട്ട് തൽക്കാലം തുരക്കാം. നമുക്ക് അവിടാണ് നമ്മൾ കോള് കണ്ടത്, അന്നേരം നേരെ അവിടെ പോയി നമ്മുടെ കോൾ ഇങ്ങ് പൊട്ടിച്ചെടുക്കണം. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ കോളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തായാലും ആവശ്യത്തിന് കോൾ പൊട്ടിച്ചിട്ട് നമുക്ക് പോയിട്ട് അയൺ ഒന്ന് കത്തിച്ചെടുക്കണം. നമ്മുടെ ഇപ്പോൾ ആകെ എട്ട് അയണേ ഉള്ളൂ, അത് നമുക്ക് എക്സ്ട്രാ ഇനി വേണം. നമുക്ക് ഏകദേശം 10-30 അടുത്തെങ്ങാണ്ട് അയൺ വേണം, എന്നാലും നമുക്ക് നമ്മുടെ പരിപാടി നടക്കത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു അയൺ, കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 9 എണ്ണം. ഓക്കെ, 10 ആയി, 11, 12, 13, 14. നമുക്കിപ്പോൾ ഏകദേശം ടോട്ടൽ 14 അയൺ ആയിട്ടുണ്ട്. നൈസ്. അപ്പോൾ കേസ് നമ്മളെന്തായാലും ഇവിടുന്ന് ആവശ്യത്തിന് കോൾ എന്തായാലും മാന്തി എടുക്കുക, എന്നിട്ട് നേരെ മേളിൽ പോയി നമ്മുടെ അയൺ എല്ലാം ഒന്ന് കത്തിച്ചെടുക്കണം. അപ്പോൾ കേസ് ദേ അവിടെ ഞാൻ കുറച്ച് അയൺ കാണുന്നുണ്ട്. താഴെ വേറെ അയൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കാണണം. കാരണം ഒരു റവൈൻ ആണ്, റവൈനിൽ വേറെ അയൺ ഇങ്ങനെ കാണേണ്ടതാണ്. അതെന്തായാലും ഇവിടെ ഇന്നോട്ടെ, നമുക്ക് എന്തായാലും ഇറങ്ങിപ്പോയ വഴിയൊന്നും മനസ്സിലാക്കണമല്ലോ. ഇവിടെ ആയിരുന്നു ഞാൻ ഫർണസ് വെച്ചത്. ഓക്കെ, ഇതുകൊണ്ടിരിക്കും നമ്മുടെ ഫർണസ്. അപ്പോൾ നേരെ പോയിട്ട് നമ്മുടെ അയൺ മൊത്തം ഒന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ അയൺ മൊത്തം ഒന്ന് കത്തി വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കോബിൾസ്റ്റോൺ ഒന്ന് മാന്തി എടുക്കണം. വേറെ ഒന്നിനുമല്ല, നമുക്ക് കുറച്ചധികം ഒന്ന് പിക്കാക്സ് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഞാൻ എന്തായാലും അയണിൻ്റെ പിക്കാക്സ് ഇപ്പം തൽക്കാലം ഉണ്ടാക്കുന്നില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് എന്തായാലും ഉണ്ടാക്കാം, അയണും കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞ ഒരു ഐറ്റം പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ തോറിൻ്റെ ഹാമർ. അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അയൺ മാന്തുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യത്തിന് അയൺ കിട്ടിയേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് അയൺ മാന്തി എടുക്കണം. കിട്ടുന്ന അയൺ വേറെ കാര്യത്തിനായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇരുന്ന് മാന്തേണ്ടി വരും. ആ ഒരു കഷ്ടപ്പാട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തായാലും ഇപ്പം അയണിൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടാക്കുന്നില്ല, തൽക്കാലം സ്റ്റോണിൻ്റെ പിക്കാക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ അയൺ മൊത്തം ഇതാ കത്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഒരയൺ മാത്രം എടുത്തിട്ട് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം. അപ്പോൾ ഈ നമ്മുടെ ഷീൽഡ് അന്നേരം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഷീൽഡ് ഒന്ന് കൈ പിടിച്ചേക്കാം, എന്നിട്ട് നേരെ താഴെ ഇറങ്ങി ഒന്ന് മൈൻ ചെയ്യാം. ആ ചാത്തൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. നമുക്ക് ആ നൈസായിട്ട് പോയിട്ട് നമ്മുടെ ഈ ഒരു അയൺ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കറക്റ്റ് സമയത്ത് അവൻ അടിക്കും. ഇതുണ്ടോ? ആ കൊണ്ട് 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 കൊണ്ട്. ഓക്കെ, ഇതൊന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ ഈ നമ്മളെന്തായാലും താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അമ്പോളിയെ കണ്ടുപിടിക്കണം. അമ്പോളിയെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ തലയിടിച്ച് പൊട്ടിക്കണം. ഇവിടെ താഴെ കുറേ കേവ്. ഓ, കിട്ടി 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 കിട്ടി. ബാ 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 ബാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ. അമ്മേ ക്രീപ്പർ! ഓ, അതെവിടുന്ന് വന്ന്? ബാ. ഓക്കെ, നമ്മൾ അവനെ എന്തായാലും കൊന്ന്. ഇനി നമുക്കിത് പൊട്ടിച്ചെടുക്കണം. എവിടുന്ന ക്രീപ്പർ വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. അന്നേരം നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക് എന്തായാലും ആവശ്യത്തിന് അയൺ വേണം. ആവശ്യത്തിന് അയൺ ഉണ്ടെങ്കിലേ നമ്മുടെ പരിപാടി നടക്കത്തുള്ളൂ. ഇവിടെ കുറേ ഉണ്ടല്ലോ അയൺ. കുഴപ്പമില്ലല്ലോ. എന്നാലും ഇവിടോട്ട് ബെഡ് വെച്ച് കിടന്നാലേ ഇവിടെ ബെഡ് വെച്ച് കിടക്കാൻ പറ്റുമോ? അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ബെഡ് വെച്ച് കിടന്നിട്ടുണ്ട്. ഒരു വിധത്തിൽ നമ്മളിവിടെ കിടന്നു. ഇനി ബെഡിൽ നിന്നിക്കുമ്പോൾ നേരെ താഴെ പോവോ? പോയിട്ടില്ല ഭാഗ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു അയൺ ഒന്ന് മാന്തി എടുക്കാം കേട്ടോ. ഗൈസ് ഇവിടെ എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ അയൺ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ട, ഇപ്പോൾ കുറേ അയൺ ഇവിടെ നിന്ന് കിട്ടി. നമുക്ക് എന്തായാലും ആവശ്യത്തിനുള്ള അയൺ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയെന്ന് തോന്നുന്നു. ആവശ്യത്തിൽ കൂടുതൽ അയൺ കിട്ടിയിട്ടുണ്ട്. ഏ ബൂയ്! അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നേരെ പോയി നമ്മുടെ തോറിൻ്റെ ഹാമർ ഒന്ന് സെറ്റാക്കണം. ഏ സെറ്റ് സെറ്റ്. അപ്പോൾ നമ്മുടെ തോറിൻ്റെ ഹാമർ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇതോടെ ഒരു ക്രീപ്പർ ഇപ്പോൾ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഓടാം. ക്രീപ്പറിന് നേരെ പോകണ്ട. ആ ഇതാണെന്ന് തോന്നുന്നു, നമ്മൾ വന്ന വഴി ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്ത് തന്നെ നമുക്ക് കാണണമല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സംഭവങ്ങൾ. ഇവിടെ അമ്പോളി ഇപ്പോൾ ഉണ്ട്. ചാത്തൻ വഴി കയറിയിരിക്കുന്നു. ആ ആ അങ്ങനെ തീ പിടിച്ച് അങ്ങോട്ട് ചാവ്. പെട്ടെന്ന് 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 ഇവന്താ ചാവാത്തേ? ഓക്കെ, അവനങ്ങനെ ചത്ത് ചാത്തൻ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ഗൈസ്. അതിന് മുമ്പ് ഇതൊന്ന് കത്തിച്ചെടുക്കണം. നമ്മുടെ ഫുഡ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയൺ മൊത്തം ഒന്ന് കത്തിച്ചെടുക്കാം. ഇപ്പോൾ നമുക്കാകെ 28 അയൺ ഉണ്ട്. 10 എണ്ണം ഓൾറെഡി കത്തിയിട്ടുണ്ട്. 23 അയൺ. യെസ്. എത്ര വേണം? ഒരു 1, 2. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഒരു 2 അയൺ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇനി ബാക്കി അയണോട് ഒന്ന് കത്തി റെഡി ആവട്ടെ. അപ്പൊ നമുക്കൊരു അയൺ ബ്ലോക്ക് കൂടെ കിട്ടി. ഓക്കെ അങ്ങനെ നമ്മുടെ കയ്യിൽ ഇപ്പം 3 ബ്ലോക്ക് ഓഫ് അയൺ ഉണ്ട്. ഇനി നമുക്കൊരു 2 അയൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം സെറ്റ് ചെയ്യാം. ഓക്കെ നമുക്കങ്ങനെ 2 അയൺ കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തോറിൻ്റെ ഹാമർ ഉണ്ടാക്കാം. തോറിൻ്റെ ഹാമർ ഉണ്ടാക്കാനുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിക്ക് എടുക്കുക, 2 എണ്ണം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഓരോ അയണായിട്ട് ഇവിടെയും ഇവിടെയും ഇങ്ങനെ വെക്കുക, ഓരോ അയൺ ബ്ലോക്ക് എടുക്കുക, 3 എണ്ണം വീതം ഇങ്ങനെ നിരത്തി ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ. ഓ അപ്പോൾ ഗൈസ് ഞാൻ ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ ചുമ്മാ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോറിൻ്റെ ഹാമർ ഉണ്ടാക്കാൻ പറ്റില്ല. അതുണ്ടാക്കണമെങ്കിൽ നമ്മൾ നേരെ ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ മുകളിൽ കയറുക, ചെറുതായിട്ടൊന്ന് സ്നീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വേറൊരു സംഭവം വരും. ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് തോർ ഹാമർ ക്രാഫ്റ്റർ. അന്നേരം ഇതിൽ നേരെ കയറിയിട്ട് നമ്മൾ സ്റ്റിക്ക് 2 എണ്ണം ഇങ്ങനെ വെക്കുക, നമ്മുടെ അയൺ ബ്ലോക്ക് ഉണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഇങ്ങനെ മണ്ടയ്ക്ക് വെച്ച് കൊടുക്കുക, ഓരോ അയൺ ഇങ്ങനെ സൈഡിൽ കൂടെ വെച്ച് കൊടുത്താൽ സെറ്റ് ഗൈസ്. ഇത് കണ്ട തോറിൻ്റെ ഹാമർ നമ്മളങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഒന്ന് കഴിക്കട്ടെ. ഗൈസ് നമ്മൾ തോറാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്കെന്തായാലും നല്ല ഹെൽത്ത്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഹെൽത്തിൻ്റെ ബാർ കൂടിയായിട്ട് കണ്ടല്ലോ തോറിൻ്റെ ഹാമർ കയ്യിലോട്ട്. എൻ്റെ മോനെ തോറിൻ്റെ ഹെൽത്ത് കണ്ടാ, ഇച്ചാതി പവർ. ഗൈസ് തോറിൻ്റെ ബാക്കി പവർ നമുക്ക് എന്തായാലും നോക്കണം. നമുക്ക് എന്തായാലും തോറിൻ്റെ ഹാമർ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുന്നിലൊരു മുയൽ ഓടുന്നുണ്ട്. മുയലിനെ കൊന്നു, നൈസ്. നമ്മളെ ആട്, ആടിന് തീ പിടിച്ച് ചത്തു. തീ പിടിച്ച് ചത്തിട്ടൊന്നും ഇല്ലടേ, നമുക്കൊന്നും ഡ്രോപ്പ് ആക്കിയില്ലല്ലോ ആട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് നമുക്ക് ബാക്കി നമ്മുടെ പശുവിനെ ആടിനെയൊക്കെ ഒന്ന് അടിച്ചു നോക്കി. ഇതുകൊണ്ട് അടിച്ചു നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ തോറിൻ്റെ ഹെൽത്ത് ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഗൈസ്. തോറിൻ്റെ ഹെൽത്ത് കണ്ട മോനെ കില്ലാടി, ഒറ്റ അടിക്കേ ചത്തു. ഇത് കണ്ടോണേ, ഇത് കണ്ടോണേ, നോക്കണേ കണ്ടാ ഗൈസ്. എന്നാ പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ് നമ്മുടെ തോറിൻ്റെ ഹാമർ. ഇത് കണ്ടോ, തെറിച്ചങ്ങ് പോയി 1 കിലോമീറ്റർ ദൂരത്ത്. ഇതോ 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 അങ്ങ് പോയി, അവിടെ പോയാ ചത്തത്. ഇൻ നമ്മളന്നേരം ക്രാഫ്റ്റ് ചെയ്തത് 1 ഓഫ് ദി OP ഐറ്റംസ് ആണ് ഗൈസ്. ഇത് കണ്ടാ ഇവൻ എന്തായാലും പറന്നു പോകുന്നില്ലല്ലോ ഇവന്മാര്. അപ്പോൾ ഗൈസ് നമ്മുടെ ഷീപ്പിനെ അടിച്ചപ്പോഴാണ് ഷീപ്പ് പറന്ന് 1 കിലോമീറ്റർ ദൂരെ വരെ പോയത്. നമുക്കെന്തായാലും അടുത്തൊരു ഷീപ്പിനെ ഇവിടെ എങ്ങാനും കണ്ടുപിടിക്കണം. ഷീപ്പിനെ ഒന്ന് അടിച്ചു നോക്കാം. ഇവിടെ ഒരു പശു ഇപ്പോൾ ഉണ്ട്, പശുവിനെ അടിച്ചാൽ പശുവിൻ്റെ റിയാക്ഷൻ ഒന്ന് നോക്കണമല്ലോ. കോഴി അടിച്ചു കഴിഞ്ഞാൽ കോഴി എങ്ങോട്ടോ പറന്നു പോയല്ല, നൈസ്. അയ്യോ ഓ അത് കണ്ടോ അങ്ങോട്ട് പോയി പുളി. നമ്മുടെ പിഗ് എന്താണോ പറന്നു പോവാത്തേ, കണ്ട പിഗ് അവിടെ തന്നെ വീണ് ചാവുക. പിഗ് പറന്നു പോകുന്നില്ല. അതൊക്കെ ഇവിടെ ഒന്ന് മിന്നൽ വിട്ട് കളിക്കാം ഗൈസ്. ഇത് കണ്ട തോർ എന്തായാലും മിന്നലിൻ്റെ ദൈവമായിട്ട് നമുക്കിങ്ങനെ നൈസായിട്ട് മിന്നലടിപ്പിക്കാൻ പറ്റും. നമുക്ക് ഈ മരത്തെ പോയി മിന്നലടിപ്പിച്ച് മരം കത്തിച്ചാലോ. മരത്തിന് തീ പിടിച്ചില്ലേ? ഓക്കെ ഈ കാട് മിക്കവാറും ഞാനിന്ന് കത്തിക്കും ഇങ്ങനെ പോയാൽ. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് മര. അയ്യോ ഞാനിത് അങ്ങോട്ട് പോയേ. ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് ഈ മരങ്ങളൊക്കെ ഒന്ന് കത്തിച്ചാലോ. ഇതെൻ്റെ മൂട്ടിലാണല്ലോ അവിടെ തീ. ഇവിടെ വലിയൊരു കുഴിയാണ്, ഈ ഒരു കുഴിയിൽ നിന്നല്ല നമ്മൾ നേരത്തെ കയറി വന്നത്. ഓക്കെ സ്ഥാണ്ട് ഇവിടെ മരത്തിനെല്ലാം തീ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനല്ല കത്തിച്ചേ, എനിക്കറിയാൻ മേല. മിന്നലടിച്ച് കത്തിയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം ഞാൻ മിന്നൽ മരലിയായിരുന്നു മിന്നലടിച്ചിട്ട്. അപ്പോൾ ഗൈസ് എന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. നമ്മുടെ ചാനൽ സബ്ബിയത്തെ എല്ലാ കൂട്ടുകാർ സബ് ചെയ്യുക, ബെൽബട്ടൻ ഞാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാം പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മോടി വേണ്ടി നേരെ ഡിസ്കോഡിൽ കയറി നോക്കി. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോ പുതിയൊരു കില്ലടിക്കേണ്ടതിനു വേണ്ടി വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ.